വേമ്പനാട് കായൽ വിഭവങ്ങളുടെ രുചിഭേദങ്ങൾ ഇനി മുതൽ ശ്രീകൃഷ്ണപുരം നിവാസികൾക്കും ആസ്വദിക്കാം. കെ ടി ഡി സിയുടെ ആഹാർ റെസ്റ്റോറന്റിലാണ് സ്വാദിഷ്ട കായൽ വിഭവങ്ങൾ ലഭ്യമാവുക. മാർച്ച് 4 മുതൽ 10 വരെ നടക്കുന്ന കുമരകം ഫുഡ് ഫെസ്റ്റിവൽ വൈകിട്ട് 5 മുതൽ 10 വരെ ഉണ്ടായിരിക്കുന്നതാണ്. സ്വാദിഷ്ട വിഭവങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ആഹാർ റെസ്റ്റോറന്റിനെ പൂർണ്ണമായും ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫുഡ് ഫെസ്റ്റിവൽ നടത്തുന്നത്. കുമരകം ഫുഡ് ഫെസ്റ്റിവലിന്റെ വിശദാംശങ്ങൾ യൂണിറ്റ് മാനേജർ പ്രതീഷ് പങ്കുവച്ചു. ഇന്ത്യയുടെ പല യൂണിറ്റിലും വർക്ക് ചെയ്യുന്ന വളരെ വിദഗ്ധരായ ഷെഫുമാരുണ്ട്. നമ്മള് ഇതുപോലെ നമ്മൾ മാസ്കർ ഹോട്ടലിൽ നമ്മളിത് ഇപ്പൊ തന്നെ കുമരകം ഫുഡ് ഫെസ്റ്റിവൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ പ്രത്യേകത വെച്ചാൽ അവിടെ അതിൽ ചെയ്തിരിക്കുന്ന അതേ ഷെഫുമാർ തന്നെയാണ് നമ്മൾ ഈ ശ്രീകൃഷ്ണപുരത്തും ഈ നമ്മളീ ഭക്ഷ്യമേള സംഘടിപ്പിക്കാനായിട്ട് വരുന്നത്. അപ്പം പറയാനുള്ളത് ഇത് നമ്മൾ 4ാം തീയതി തുടങ്ങി 10ാം തീയതി വരെ ഈ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടാകും. വൈകുന്നേരം 5 മണി തൊട്ട് ഈ 11 മണി വരെ, 10 മണി വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു 11 മണി വരെയൊക്കെ നമുക്ക് പാർസൽ ലഭിക്കും. ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഭക്ഷ്യമേളയുടെ പ്രായത്തെ പ്രത്യേകത. പിന്നെ വിഭവങ്ങളുടെയൊക്കെ പേരൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ തനി നാടൻ വിഭവങ്ങളായ കുടമ്പളി കിട്ട ചെമ്മീൻ കറി, പിന്നെ വരാല് ചട്ടിക്കറി, ഇതൊക്കെ ഒരു നമ്മുടെ ഒരു ശരിക്കും ഒരു കുമരകം ഏരിയയിലൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റാണ്. കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ കരിമീൻ യഥാർത്ഥ ദിവാ നല്ല കരിമീൻ ഒക്കെ വാഴയിലയിൽ പൊള്ളിച്ചത്, പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ ഷാപ്പിലെ കക്ക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ശരിക്കും കുമരകം ഏരിയയിലൊക്കെയുള്ള ഹൗസ് ബോട്ടിലൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങളാണ്. അങ്ങനെയുള്ള ഷാപ്പിലെ കക്ക, പിന്നെ ചെമ്മീൻ തേങ്ങ കൊത്ത് ഫ്രൈ, പിന്നെ വേമ്പനാണ് മീൻ വറ്റിച്ചത്. നിങ്ങൾക്കൊക്കെ അറിയാം കോട്ടയം കുമരകം മേഖലകളിലൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈ മീൻ വറ്റിച്ചത്. അതൊക്കെ നമ്മൾ നെയ്മീൻ തന്നെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മീൻ വറ്റിച്ചത്. പിന്നെ ഞണ്ട്. വാർത്താ സമ്മേളനത്തിൽ റീജിയണൽ മാനേജർ പ്രദീപും പങ്കെടുത്തു.